ഹൈ ഫ്രണ്ട്സ്, ലോഗോസ്റ്റസ് 2021. ഇന്ന് നാം നോക്കുവാൻ പോകുന്നത് നിയമാവർത്തനം 23 അധ്യായത്തിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ്. ഈ അധ്യായത്തിൽ 22 അധ്യായത്തിന്റെ തുടർച്ചയായി വിവിധ നിയമങ്ങളെക്കുറിച്ചും കർത്താവിന്റെ സഭയിൽ ആർക്കൊക്കെ പ്രവേശിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചും ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽക്കാർ പാളയമടിക്കുമ്പോൾ പാലിക്കേണ്ട വിശുദ്ധിയെപ്പറ്റിയുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ 22 അധ്യായത്തിൽ 30 വാക്യങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഈ 23 അധ്യായത്തിൽ ആകെ 25 വാക്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ചോദ്യം ഉത്തര എന്നതിലേക്ക് നോക്കാം. ചോദ്യം 1, വൃഷണം ഉടയ്ക്കപ്പെട്ടവനും ലിംഗം ഛേദിക്കപ്പെട്ടവനും എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്? ചോദ്യം 1, വൃഷണം ഉടയ്ക്കപ്പെട്ടവനും ലിംഗം ഛേദിക്കപ്പെട്ടവനും എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്? ഉത്തരം, കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്. ചോദ്യം 2, ആരുടെ സന്തതികളാണ് 10 തലമുറ വരെ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്? ആരുടെ സന്തതികളാണ് 10 തലമുറ വരെ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം, വേശ്യാപുത്രന്റെ തലമുറ, വേശ്യാപുത്രന്റെ സന്തതികൾ 10 തലമുറ വരെ, അതിനുശേഷം കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കാം. ചോദ്യം 3, ആരുടെയാണ് 10 തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്? ആരുടെയാണ് 10 തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത്? വേശ്യാപുത്രന്റെ തലമുറ, 10 തലമുറ വരെ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞാൽ, 3 ചോദ്യത്തിൽ 10 തലമുറ പോലും, അതായത് 9 തലമുറ വരെ, 10 തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്? ഉത്തരം, അമോന്യരുടെയും മോവാവിയരുടെയും 10 തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം, 10 തലമുറ വരെ വേശ്യാപുത്രന്റെ സന്തതികൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുമ്പോൾ, 10 തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് അമോന്യരുടെയും മോവാവിയരുടെയും തലമുറയാണ്. ചോദ്യം 4, ഈജിപ്തിൽ നിന്നും പോരുന്ന വഴിക്ക് അപ്പവും വെള്ളവും ഇസ്രായേൽക്കാർക്ക് കൊടുക്കാതിരുന്നത് ആരാണ്? ഈജിപ്തിൽ നിന്നും പോരുന്ന വഴിക്ക് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കാതിരുന്നത് ആരാണ്? ഉത്തരം, അമോന്യരും മോവാവിയരും ഈജിപ്തിൽ നിന്നും പോരുന്ന വഴിക്ക് ഇസ്രായേൽക്കാർക്ക് അപ്പവും വെള്ളവും കൊടുക്കില്ല. അതുകൊണ്ടാണ് അവരുടെ 10 തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപ്പവും വെള്ളവും ഇസ്രായേൽക്കാർക്ക് കൊടുക്കാതിരുന്നത് അമോന്യരും മോവാവിയരുമാണ്. ചോദ്യം 5, നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസപ്പൊട്ടോമിയയിലെ പെത്തോറിൽ നിന്നും ബെയോറിന്റെ മകനായ ആരെയാണ് അമോന്യരും മോവാവിയരും കൂലിക്ക് എടുത്തത്? ചോദ്യം 5, ഇസ്രായേൽക്കാരെ ശപിക്കാൻ വേണ്ടി മെസപ്പൊട്ടോമിയയിലെ പെത്തോറിൽ നിന്നും ബെയോറിന്റെ മകനായ ആരെയാണ് അമോന്യരും മോവാവിയരും കൂലിക്ക് എടുത്തത്? ഉത്തരം, ബാലാമിനെ. അതിന്റെ ഉത്തരം, ബാലാമിനെ. ചോദ്യം 6, എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് ബാലാമിന്റെ വാക്ക് കേൾക്കാതെ അവന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയത്? ഉത്തരം, ദൈവം നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ്. ദൈവം ഇസ്രായേൽക്കാരെ സ്നേഹിച്ചതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ബാലാമിന്റെ വാക്ക് കേൾക്കാതെ അവന്റെ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയത്. ചോദ്യം 7, ഏലോമ്യരെ വെറുക്കരുത് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അതിന്റെ ഉത്തരം, അവർ നിങ്ങളുടെ സഹോദരരാണ് എന്നതുകൊണ്ട്. ഏലോമ്യർ ഇസ്രായേൽക്കാരുടെ സഹോദരരാണ് എന്നതുകൊണ്ടാണ് അവരെ വെറുക്കരുതെന്ന് മോശ പറയുന്നത്. ചോദ്യം 8, ഈജിപ്തുകാരെയും നിങ്ങൾ വെറുക്കരുത് എന്ന് മോശ പറയുവാൻ കാരണം, അവരുടെ കൂടെ നിങ്ങൾ പരദേശികളായിരുന്നു. ഇസ്രായേൽക്കാർ അനേക വർഷം ഈജിപ്തിൽ പരദേശികളായിരുന്നത് കൊണ്ട് ഈജിപ്തുകാരെയും നിങ്ങൾ വെറുക്കരുത്, ഏലോമ്യരെ വെറുക്കരുത് എന്ന് പറയുവാൻ കാരണം, അവർ നിങ്ങളുടെ സഹോദരരാണ് എന്നതുകൊണ്ട്. ചോദ്യം 10, ആരുടെ 3 മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ? ആരുടെ
ഉത്തരം ഈജിപ്തുകാരുടെ ഈജിപ്തുകാരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നാണ് മോശ പറയുന്നത്. ചോദ്യം 11, ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എന്തിൽ നിന്നും വിമുക്തരായിരിക്കണമെന്നാണ് പറയുന്നത്? ശത്രുക്കൾക്കെതിരെ പാളയമടിക്കുമ്പോൾ നിങ്ങൾ എന്തിൽ നിന്നും വിമുക്തരായിരിക്കണം? ഉത്തരം എല്ലാ തിന്മകളിൽ നിന്നും വിമുക്തരായിരിക്കണം. ചോദ്യം 12, എന്തുമൂലം അശുദ്ധരാകുന്നവരാണ് പാളയത്തിനകത്ത് പ്രവേശിക്കാതെ പുറത്തു പോകട്ടെ എന്ന് പറയുന്നത്? അശുദ്ധരാകുന്നവരാണ് പാളയത്തിനകത്ത് പ്രവേശിക്കാതെ പുറത്തു പോകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം സ്വപ്ന സ്കലനത്തിൽ. ചോദ്യം 13, സ്വപ്ന സ്കലനത്താൽ അശുദ്ധരായവർ എപ്പോൾ എങ്ങനെ പാളയത്തിനകത്ത് പ്രവേശിക്കണമെന്നാണ് പറയുന്നത്? സ്വപ്ന സ്കലനത്താൽ അശുദ്ധരായവർ എപ്പോൾ എങ്ങനെ പാളയത്തിനകത്ത് പ്രവേശിക്കണം എന്നാണ് പറയുന്നത്? ഉത്തരം, അങ്ങനെയുള്ളവർ സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിന് ശേഷം. പാളയത്തിനുള്ളിൽ പ്രവേശിക്കാം. ചോദ്യം 14, ശത്രുക്കൾക്കെതിരെ പാളയമടിക്കുമ്പോൾ മലമൂത്ര വിസർജനത്തിനായി എവിടെയാണ് സ്ഥലം ഒരുക്കേണ്ടത്? അതിന്റെ ഉത്തരം, പാളയത്തിന് അകത്തല്ല, പാളയത്തിന് പുറത്ത് സ്ഥലം ഒരുക്കണം. ചോദ്യം 15, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ കുഴി ഉണ്ടാക്കി മലം മണ്ണിട്ട് മൂടാൻ എന്താണ് ആയുധങ്ങളോടൊപ്പം കയ്യിൽ സൂക്ഷിക്കേണ്ടത്? ഉത്തരം പാര. ചോദ്യം 16, പാളയങ്ങൾ എപ്പോഴും ശുചിയായി സൂക്ഷിക്കണം എന്ന് മോശ ഇസ്രായേൽക്കാരോട് പറയുവാൻ കാരണം? ഉത്തരം, ശുചിത്വമില്ലാത്ത എന്തെങ്കിലും കണ്ട് ദൈവം നിങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ. പാളയങ്ങൾ എപ്പോഴും ശുചിയായി സൂക്ഷിക്കണമെന്ന് മോശ ഇസ്രായേൽക്കാരോട് പറഞ്ഞത്. ചോദ്യം 17, ആരെ നിങ്ങൾ കേൾപ്പിച്ച് തരുന്നതിന് വേണ്ടിയാണ് ദൈവമായ കർത്താവ് പാളയത്തിലൂടെ നടക്കുന്നത്? ഉത്തരം ശത്രുക്കളെ. ചോദ്യം 18, എങ്ങനെ വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനന് ഏൽപ്പിച്ച് കൊടുക്കരുതെന്നാണ് പറയുന്നത്? ഉത്തരം, ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന ഒരു അടിമയെ ഒരിക്കലും നിങ്ങൾ യജമാനന് ഏൽപ്പിച്ചു കൊടുക്കരുത്. ചോദ്യം 19, ഇസ്രായേൽ പുരുഷന്മാർ ആരുടെ ആലയങ്ങളിലാണ് വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നത്? ഉത്തരം, ദേവന്മാരുടെ ആലയങ്ങളിൽ ഒരിക്കലും ഇസ്രായേൽ പുരുഷന്മാർ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. ചോദ്യം 20, നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് എന്തൊക്കെയാണ് നേർച്ചയായി കൊണ്ടുവരരുത് എന്ന് പറയുന്നത്? ഉത്തരം, വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ ഒരിക്കലും നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയായി നിങ്ങൾ കൊണ്ടുവരരുത്. ചോദ്യം 21, നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്, അവിടുന്ന് നിശ്ചയമായും നിന്നോട് ആവശ്യപ്പെടും എന്ന് പറയുവാൻ കാരണം? ഉത്തരം, വാക്കു പാലിക്കാൻ നീ ശ്രദ്ധിക്കണം എന്നതുകൊണ്ട്. നീ നേർച്ച നേർന്നാൽ അത് പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം എന്നതുകൊണ്ടാണ് ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ വൈകരുത്, അത് അവിടുന്ന് നിശ്ചയമായും നിന്നോട് ആവശ്യപ്പെടും എന്ന് പറയുവാൻ കാരണം. ചോദ്യം 22, നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുക, എന്നാൽ അവയിൽ ഒന്നുപോലും പാത്രത്തിലാക്കരുത്. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം, അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി ഫലങ്ങൾ കാണുകയാണ് എങ്കിൽ നിനക്ക് അവയിൽ നിന്നും പറിച്ചു തിന്നാം, എന്നാൽ നീ ഒന്നുപോലും പാത്രങ്ങളിലാക്കി നീ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. മുന്തിരി തോട്ടത്തിലെ ഫലങ്ങളെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം
23 കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്ത് ഉള്ളുക, അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്? അതിന്റെ ഉത്തരം, അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ നീ കടന്നു പോകുമ്പോൾ ഗോതമ്പ് കണ്ട് ഗോതമ്പ് കണ്ടിട്ട് നീ അത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്, എന്നാൽ നിനക്ക് ആവശ്യമുള്ളത് കതിരുകൾ കൈകൊണ്ട് നിനക്ക് പറിച്ചെടുക്കാം എന്നാണ് പറയുന്നത്, മോശ പറയുന്നത്. ചോദ്യം, ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.